ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്. തുടർന്ന് മണവാളന് പറയാനുണ്ടോ? പറയാനുണ്ട്. അഭിവന്ദരായ
പിതാക്കന്മാരെ, വന്ദ്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ സ്നേഹിതരെ, എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ വിവാഹ കൂദാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരാധനയുടെ അച്ചടക്കത്തോടെ, പ്രാർത്ഥനയുടെ ഗൗരവത്തോടെ കൂദാശയിൽ ആദ്യോടന്തം പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ പ്രിയ മക്കളുടെ അനുഗ്രഹീതമായ കുടുംബജീവിതത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആരാധനയുടെ ഗൗരവത്തോടെ എല്ലാവരും സംബന്ധിക്കുവാൻ ശ്രദ്ധിക്കുക. തുടങ്ങാം. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഓരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി മുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുഷാവേ നിനക്ക് സ്തുതി. ഭാവികളായ ചെടിയാരോട് കരുണേ നമിഷ്യാ രാജാവേ നിനക്ക് സ്തുതി. വാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, നിന്റെ തിരുവൃക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തന്മോട്ടവും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനക്കുളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേശുഭിഷേക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യോർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവതമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മീൻ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം ശേഷിച്ചു പോകാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹങ്ങളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാടൻ പൂർണ്ണരും മണവാട്ടി ശ്രേഷ്ഠയുമായും ഭവിക്കണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവപരിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ ശേഷിച്ചു പോകാത്ത സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.
ദൈവമേ നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുദുതിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപം നീ വിടുപ്പാക്കണമേക്കുന്നു. എന്റെ പാപമിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവിൻ്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ ഇഷ്ടപ്പെട്ടു നിന്നെ ഞാനത് അറിയിച്ചു. നിന്റെ സോപ്പാണമേൽ തെളിക്കണമേ, ഞാൻ വെളുപ്പാക്കപ്പെടും. അതിനാൽ നീ വെണ്മയാക്കണമേ, നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും അയക്കണമേ. നിന്റെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിൽ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷിത ദൈവമായ ദൈവമേ, രക്തത്തിൽ നീ നിശ്ചയിക്കണമേ. എന്നെ നാവുന്ന നീ നിശ്ചയിക്കും, കർത്താവേ നിന്നെ തുറക്കണമേ. എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം ഉറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ ഹോമവും ഇഷ്ടപ്പെടും, അപ്പോൾ ഇവരുടെ കാളകളെ കയറ്റും. ധന്യൻ വെൺമൺവാസികളെ സന്തോഷിപ്പിച്ചോൻ. ഭക്തർ കരുണ കരുണാതി വശീകാ സന്തോഷം രക്ഷകനെ വൈദികതിരുനാമത്തിൽ നൽകിയിടും. ഭൗതിരഭൂഷകളെ സദയം ൂതിരമരുളി തിരുസഭയെ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന
ഈഞ്ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവം പരസ്പരം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഐകമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഹോച്ചു വബകൂല നൽകുക നന്മൊഴി മാനസമേഹലേലൂയ സേവിക്കും ജ്ഞാനരചനയെന്നു രചയോ എല്ലാ കാലവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളുടെ വിജയരക്തതാളവളെ പിടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാമജയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വാവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്ലിഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോചനം വാഴുവിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആളൊക്കെയിലും സ്തുതിയും ബഹുമാനും ആരാധനയോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ പഠിപ്പുള്ള മൂറോനുമന അത്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിൻ്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടനെ നിറയ്ക്കുകയും ചെയ്തു നിന്റെ ദൈവിക ശക്തി ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വാമിച്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ ശരീര ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോചനമായിട്ട് പഠിപ്പോടെ നീ നൽകി
അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനു നൽകിയ നെൽവരുത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദിനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിങ്ങളെ വന്യ പിതാവ് ആശ്രയിച്ചിരിക്കുന്ന മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കുമാറാകണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യം നിങ്ങൾ നമ്മളെ അശുദ്ധികളിൽ നിന്ന് അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മലകമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മലക്ഷതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റുഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഭാരക്യമാർഹസോ ബകുല ശുബാൽവൽ മീ ആമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്കും പരിഹാരവും പാപങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാം പരിപാവന സഭയെ വാനോൻകാന്തേൻ വേട്ടൊരു നേരം ശ്രീപോന്യോന്നായം നിവരി ആപാനം ചെയ്തേവം വീടി ഭരണം ശ്രീപോനി സുവിശേഷം വിശ്വസ്തി സഭയെ ഭയമിന്ദി ക്ലേശം ക്ലേശം വേണ്ടി ജവിമലാത്മാവിൻ ഗേ
ദൈവദാനിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം ഈശ്വരന്നിവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ബാറഖിമോർഹോശോ വബകൂല സുബാൻ ലവൽ ബീ ആമേൻ. കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ശരീരങ്ങളുടെ സ്വസ്ഥതയോടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്ഥിതി കരേറ്റുകയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിവാഹിതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേഖായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഫിലങ്ങളായി ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ തിന്മപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. പാവനമായ വിഭാഗത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാന്മാക്കിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും
അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് സമൃദ്ധിയായി നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ എപ്പോഴും സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ സ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ വാവുകോല സുബാലവൽമേ. സഭയാം തിരുസഭയാമേ ഞാൻ അത്യുന്നതനുടമാണ് പാപന സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടി തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീപ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മണവാളനും മണവാട്ടിക്കും കസേരകളിലിരിക്കാം. കർത്താവിൽ അനുഗ്രഹീതരെ, അഭിപന്യ യോഹാനുമോർ ക്രിസോസ്റ്റുമോസ് മെത്രാപ്പൊലിത തിരുമേനി, വന്നിയ കോറപ്പിസ്കോപ്പ് അച്ഛന്മാരെ, റമ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, ഈ രണ്ടു മക്കളുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, പരിപാവനമായ ഒരു ശുശ്രൂഷയ്ക്ക് നമ്മൾ സാക്ഷികളും സംബന്ധികളുമാകുന്നു. ഈ മക്കളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായും സഭാപരമായും എനിക്കും അഭിപന്യ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തയ്ക്കും വളരെ വേണ്ടപ്പെട്ട രണ്ട് കുടുംബങ്ങളിലെ മക്കളാണ് ഇവർ. ആ കാരണത്താൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും സഹകാർമ്മികരായി ഈ ശുശ്രൂഷയിൽ പ്രധാന കാർമ്മികത്വം ഞങ്ങൾ രണ്ടുപേരും വഹിക്കുന്നു. ദൈവം തമ്പുരാൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹം തീർച്ചയായും സഭയുടെ ശുശ്രൂഷയ്ക്കായുള്ള
കൂട്ടായുള്ള വിളിയാണെന്നുള്ളതും ഈ അവസരം നാം എല്ലാം ഓർക്കുന്നു. ഈ സന്ദർഭത്തിൽ അഭിമന്യ യോഹാനന്മാർ ക്രിസോസ്റ്റമസ് മത്രാപ്പുലിത്ത തിരുമേനി കുഞ്ഞുങ്ങൾക്ക് പ്രബോധനം നൽകുന്നതായിരിക്കും. അഭിമന്യ തിരുമേനി വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവർ, സാധാരണ ശമാശന്മാരുടെ വിവാഹത്തിന് ഞാൻ പ്രസംഗിക്കാറില്ല. തിരുമേനി ഒരു നിയോഗം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാനത് അനുസരിക്കുന്നു എന്ന് മാത്രം. അഭിമന്യനായ ഭാഗ്യസ്മരണാർഹനായ ഉസ്താദ്യോസ് തിരുമേനിയും ശമാശന്മാരുടെ പ്രസംഗ വിവാഹത്തിന് നീണ്ട ഒരു ഉപദേശം കൊടുക്കില്ലായിരുന്നു. തിരുമേനി എടുത്തു പറയുന്ന ഒറ്റ കാര്യം അത് തന്നെ. മക്കളെ, നിങ്ങളെയും ഓർപ്പിക്കട്ടെ, ഒരു വൈദികൻ്റെ കുടുംബം എല്ലാ അർത്ഥത്തിലും സാക്ഷ്യത്തിൻ്റെ മാതൃകയുടെ കുടുംബം ആയിരിക്കണം. ഇന്ന് നമുക്കറിയാം, സമസ്ത മേഖലകളിലും നല്ല മാതൃകകളും സാക്ഷ്യങ്ങളും വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഒരു വൈദിക കുടുംബം മാതൃകയുടെയും സാക്ഷ്യത്തിൻ്റെയും കുടുംബമായിരിക്കണം. സഭാജീവിതത്തിലൂടെയുള്ള ആധ്യാത്മിക ജീവിതം കെട്ടിപ്പടുക്കണം. സഭയുടെ ഒരു ശുശ്രൂഷകൻ ആകുമ്പോൾ സഭയുടെ ആധ്യാത്മിക ശൈലിയുണ്ട്, അതിൻ്റെ ചില രീതികളുണ്ട്, അതിൻ്റെ ചില നിയമങ്ങളുണ്ട്. ആ ഒരു പാതയിലൂടെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അത് പാലിക്കുവാൻ ശ്രദ്ധിക്കണം. ഒരു വൈദികൻ്റെ സഹധർമ്മിണി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു ഉത്തരവാദിത്വം അല്ല. സാധാരണ കുടുംബ ബന്ധങ്ങളിലെ ഭാര്യമാരെക്കാൾ ദൈവവേല ചെയ്യുന്ന ഒരാളിൻ്റെ സഹധർമ്മിണി എന്നുള്ള നിലയിൽ ഈ ഒരുപാട് കാര്യങ്ങളിൽ കൂട്ടു പങ്കാളി കൂടി ആയിരിക്കണം. അങ്ങനെയുള്ളവർ നൽകുന്ന പ്രാർത്ഥനാപൂർവമായ, ത്യാഗപൂർവമായ മോറൽ സപ്പോർട്ട്, എൻകറേജ്മെൻറ്റ്, ഇതെല്ലാമായിരിക്കും ഒരു വൈദികനെ കൂടുതൽ കർമ്മനിരതനാക്കി തീർക്കുന്നത് എന്ന് കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിൽ അതത്രയും, നമ്മുടെ സഭയിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ ബസ്ക്യാമ്മമാരുടെ സേവനം അത്രയും വ്യാപകമായിട്ടില്ലെങ്കിലും കേരളത്തിന് വെളിയിൽ അവരും ഈ കാര്യങ്ങളിൽ വൈദികരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനുഭവം നമുക്ക് കാണാം. ഇവിടെയും ആകുന്നതിന് ഒരു കുഴപ്പവുമില്ല, ആകരുതെന്ന് നിയമവുമില്ല. നിങ്ങൾ സമർപ്പിതരായി ദൈവാശ്രയത്തോടെ. ഇനിയും പടിപടിയായുള്ള പദവികളൊക്കെ ദൈവം വിളിച്ച് ഉയർത്തുമ്പോൾ കൂടുതൽ വിനയത്തോടും ഏറ്റവും ദൈവാശ്രയത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾക്ക് ദൈവശുശ്രൂഷ നിറവേറ്റുവാനുള്ള കൃപ ദൈവം സമൃദ്ധിയായി നൽകട്ടെ. എല്ലാവരുടെയും പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും ഏറെ സന്തോഷത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയുടെ ആദ്യ ഭാഗം മോതിരങ്ങൾ വാഴ്ത്തി ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു, നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിവാസമുള്ള കിരീടങ്ങൾ ഭാരതീയമായ രീതിയിൽ കണ്ടാഭരണങ്ങളായി ഇവരെ അണിയിക്കുന്നതാണ് രണ്ടാം ശുശ്രൂഷ. ദൈവതമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സവിശേഷമായ പരിശുദ്ധാത്മാവിൻ്റെ നിവാസവും ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാൻ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കാം. രണ്ടാം ശുശ്രൂഷ. ഒരിക്കലും നശിച്ചു പോകാതെ വരുന്നതിനും
അഴിവില്ലാതെ മണവറയ്ക്കും ഞങ്ങളെയും യോഗ്യരാകെ തീർക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വവകോല സുബാലവൽമേ. ആമേൻ. ആദിമദേ ഞരവാഴ്ദിയ ദൈവം തൻ ബഹുകൃപയാൽ ഈദാസരെ വാഴ്ത്ത ഹേ ദേവാ ദയചെയ്തിടണമേവയുടാത മിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈദാസരെ വാഴ്ത്ത ശ്രീ വാഴ്ത്ത ായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. മോദിക്കട്ടപരം നാദാലേ ലോയവാലേ ലോയ നിൻ ശക്തിയിലും രക്ഷ മഹിമാവിൻ മുടിച്ചു
കരുണയും മനോഗുണവും വ്യാജിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും എല്ലാ കാലവും വിടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും നന്നേക്കും നിലനിൽക്കുന്നതുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്നതിനാദ്യന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദേവതോന്നി തിരുസന്നതിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിവാനോ കഴിവില്ലാതിരിക്കുന്നുള്ള അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സും ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലോൻ യൗമോ സ്വതഹായ സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങൾ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായി നിന്റെ കരുണയിടനിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നതുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തെ കടത്തി വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുദ്രിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിൽ തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങൾ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്കും പരിഹാരവും പാപങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതി സുന്ദരി നീ ജാതിക ലേൻ സോനു
നൃപതി ശലോമോൻ വിമല സഭേ നേനേലാളെ ഏബോ നിന്ന തരങ്ങൾ മധുവാശിക്കുന്നു വസന സുഗന്ധം നീസാകുസുമസമം സഭയെ സകലവിധം സമുഖി ശ്രീവായി വന്നി പതിന രാജിഹാലീലുയ കാക്കുന്നോ നിന്നി പാർക്കുമോ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വിഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിനു മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത് ഇവരുടെ മേലെ അവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പന ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ ബൗകൂല സുബാൻ ലവൽ മേ സുസ്നേഹാധന്യം തേനി ദേവം ഇംഗളിനു കലറീശതിനു തിര വേറൊരുവൻ വന്നറീശ പാലവനെങ്കിലും പാദോരൻ താനേൽക്കും സഭയിൽ ശാപം പലതരമു പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസർ എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി
വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമി ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാർക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അഖരെ യഹൂദിൻ്റെ അതിർത്തിയിലെത്തി. ജനസമൂഹം അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷിച്ചുകൊണ്ട് പരീക്ഷന്മാർ അടുത്തു ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് ഉത്തരമായി, ആദ്യ സ്രഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവർ യേശു തമ്പുരാനോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഉത്തരമായി, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ യേശു തമ്പുരാനോട്,
ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്നേഹിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ക്ഷണരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ക്ഷണരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്നു താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. വന്ദ്യ ശ്രീ ബാതരുവിന്മേൽ പ്രീതി മഹാരവിയാതിന്റെ ബംഗലയാ സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം പിൻപ്രാകൽ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ളവനും പരിശുദ്ധനുമാർ ഊഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വനെന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളന് മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യ. വൈദിക അൽപാലിംഗം നൽക മുടിയായി മണവാളെന്നും മണവരയാൽ മണവാട്ടിക്കും. വനെന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളന് മഹിതാചാര്യൻ അണിയേക്കും മകുടം രമ്യ. മഹിതാചാരി മാറാ ദമ്പതികൾക്ക് ഇടുവാ വശികാദൃപന രചിതം മകുടം പാരം രുചിരൻ. വനെന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളന് മഹിതാചാര്യൻ അണിയേക്കും മകുടം രമ്യ. ശാശ്വതശാലാദീശ സത്യമടാള ശീഘ്രം സവിധമട പാറിക്കുമോ കർത്താവ് നിന്നെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ.
വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യ വൈദിക ശംഭാലിംഗം നൈക മുടിയാൽ മണവാളണ്ടും മണവരയ മണവാട്ടിക്കുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യ മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാ വശിഹാദ്രപന രചിതം മകുടം പാരം വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശിൻ മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശിൻ മാറിക്കുമോർ നീതിയും കിരീടവും ക്ഷേമങ്ങളും അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശുദ്ധി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിനെ മുദ്രയിട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവിനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും
അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാക്കന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കിയും ആ പാവനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതികരേറ്റാം. ഹോസോ വബുകൂല സുബാലവൽമീ ആമീൻ. യദൻ തോട്ടം നാട്ടോനെ നിയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തിൽ നൻപേർകായ് ണവാട്ടി നീയാണ് കടലും താകും ചീണമെന്തൊടുക്കാരും ശ്ലീപയാലവകാശതരം ഉദ്ധൃതമാക്കി പീഡകള അടിമ വിടർത്തി സ്വർഗത്തിൽ പന്തിരേറ്റി നാളും മാസവും പാടുകൾ നെഞ്ചിവധ്വനി കേട്ടപ്പോൾ കണ്ണുതളി ഞാനീച്ച് മുറിയോ നിറയും വാതിൽ തുറന്നി പ്രാർത്ഥന കേട്ടിട്ടാത്മാകളിലൻ ഉണ്ടാകേണം. ദൈവജനി ദമ്പതി കളയിൽ ചോടും മകുടങ്ങളെയും വലതുകര ദൈവഭവനത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത്
പരിശുദ്ധരായ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ഏവൻഗേലിയോൻ്റെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെ ഈ വിശ്വാസ സമൂഹത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമറ്റവരായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമാകുന്ന പരിശുദ്ധ കന്യക മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള സർവപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലത് കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെപ്പോലെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായതുപോലെ ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോഗത്തിനോട്ടും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, ഞങ്ങളുടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഉദര ഫലമായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുഖമുള്ള കന്യോർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദേവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സംസമുള്ളവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധമോഹായാൽ ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരയായി തോന്നുന്നു മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ നല്ല വലിയ മഹത്വത്തോടിനെയും വരുവാനിരിക്കുന്നവരും രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശു മിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് കൂടി
പാപമോചനത്തിന് പുതിയ ജീവനമായി ഞങ്ങൾ പാർക്കുന്നു. നന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലുയായോ ഹാലേ ലൂയാ നിൻബലമായി രാജഭാമിനിയോ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരെയും ദൈവം തമ്പുരാൻ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ദ്രോഹായുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ളവയുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷകളും ഉന്നതമായ നിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ഭവിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.
വിവാഹ കുദാശ സമാപിക്കുന്നു. വധൂവരന്മാർ സ്തോത്ര വഴിപാട് സമർപ്പിച്ച് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കും. കഴിഞ്ഞിട്ട് മുഖ്യ കാർമ്മികനായി ഈ വിവാഹ കുദാശ ആശീർവദിക്കുന്ന തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമനസിനോടും സഹ കാർമ്മികത്വം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന അന്തരണം ഭദ്രാസനത്തിൻ്റെ അഭിവന്ദ്യ ഡോക്ടർ യൂഹാനോൻ മോർ ക്രിസോസ്തമോസ് തിരുമനസിനോടും സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും പ്രിയപ്പെട്ട ശമ്മാശന്മാരോടുമുള്ള സ്നേഹാദരവുകൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. വിവാഹത്തിൻ്റെ വിരുന്ന് സൽക്കാരം ക്രമീകരിച്ചിരിക്കുന്നത് പരുമല സെമിനാരിയുടെ ഓഡിറ്റോറിയത്തിലും ആണ് എന്ന കാര്യം ഞങ്ങളുടെ അറിവിലേക്ക് പ്രസ്താവിക്കുന്നു. Thank you.
Hello. Hello. Check. Check. Hello. Check. After much awaiting and anticipation, two hearts unite into a single beat to find love, joy, peace, and contentment. Good afternoon, everyone, and welcome to the wedding reception of Deacon Mabin and Marin. എല്ലാവരെയും ഇന്നത്തെ ഒരു ദിവസത്തേക്കിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളേറെ നേരമായി കാത്തിരുന്ന നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്റ്റാർസ്, നമ്മുടെ ജോഡികൾ ഇതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്യാം. അതിനു മുൻപായി നമ്മളുടെ ഈ ഒരു ഹാളിൻ്റെ സെൻട്രൽ പാത്വേ ദയവ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. Requesting everyone to please clear the central pathway.
ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. No words to explain. Thank you so much for that performance. നമുക്കിനി ഒട്ടും വെയിറ്റ് ചെയ്യാതെ നമ്മുടെ ദിവസത്തിന്റെ സ്റ്റാർസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് ഫർ
First of all, congratulations to both of you. പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. ഇന്നും ഈ സന്തോഷവും ഈ സപ്പോർട്ടും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ നന്നായിട്ട് അറിയാമെന്ന്. എങ്കിൽ കൂടിയും ഇന്ന് എൻ്റെ കടമയാണ് ഇവരെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തി തരിക എന്നുള്ളത്. സോ ഹിയർ ഇസ് എ ബിറ്റ് ഓഫ് ക്വിക്ക് ഇൻഫോ. അവർ ഗ്രൂം ഇസ് ഡീക്കൻ മെബിൻ ജേക്കബ് തോമസ്. ഹി ഹാസ് കംപ്ലീറ്റഡ് സ്കൂളിംഗ് ഫ്രം ഷാജ ആൻഡ് ഗ്രാജുവേറ്റഡ് ഫ്രം ബെസ്ലിയസ് കോളേജ് കോട്ടയം. Then he has completed Bachelor of Divinity and graduated in Sacred Theology from St. Thomas Orthodox Theological Seminary in Nagpur. Now he is doing post-graduation in English Mains and Psychology. So, idana nammude groom and ini nammale evarum kaathirunna nammude bride-ine namukku parichayapadam. Our very gorgeous bride is Mirin Mariam Thomas. She has done her schooling in Abu Dhabi, then BTech from Amal Jyothi College of Engineering, Kanjirapalli. And then she did advanced constructional management from NICMA Pune, and currently she is working in Abu Dhabi. So idana rendu pereyum patti parichayapaduthi theranulladu inna ee oru divasam ettam kooduthal sandoshikkunnathu ivarude maathapithakkal aayirikkum. Namukku ottum vaigade avare vedilekku swagatham cheyidukollunu. Rendu perudeyum parentsine siblingsine vedilekku valare snehathode swagatham cheyidukollukayanu. I would like to invite Mr. Thomas Chacko and Mrs. Elizabeth Thomas onto the stage. I would also like to welcome his brother, Mr. Mobin Verghese Thomas, onto the stage, please. So our groom's family is settled in Shaja. ഇതാണ് നമ്മുടെ ഗ്രൂമിന്റെ കുടുംബം. നല്ലൊരു കൈയടി പ്രതീക്ഷിക്കുകയാണ്. And now let's welcome Mirin's family onto the stage, please. Mirin's father is Mr. I. Thomas and mother is Mrs. Moni I. Thomas, please. And her brother, Mr. Jobin Thomas Alamutal, onto the stage. Reverend Jitin Joy Matthew ne vedileka valare snehathode maadhirvadeyum swagatham cheyikana, please. Pidavanum putranum parishuddha ruhaykum stuthi aadimudalum veyku thanne aamen. Varakhamor karunivanaya swargastha pidave, inna vivaham kazhinjathinu shesham ninte makkalaya njangal orottarum തിരുസന്നിധിയിലേക്ക് തലകൾ വണക്കി നിൽക്കുന്നു. ദൈവമേ ഇന്നെൻ്റെ മക്കളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ആവശ്യങ്ങൾക്കും ദൈവമേ നീ കൂട്ടായിരിക്കുമാറാകണമേ. സർവ്വവിധ നന്മകളാലും കൃപകളാലും അനുഗ്രഹങ്ങളാലും അവരുടെ ജീവിതങ്ങളെ നീ നിറച്ച് മുൻപോട്ട് അവരെ നയിക്കുമാറാകണമേ. നല്ല തീരുമാനങ്ങൾ എടുത്ത് മാതൃകയുള്ളവരായിരിക്കാൻ ഈ പ്രിയപ്പെട്ട ശമാഷിനെയും ഭരണയും ദൈവമേ അവിടുന്ന് നീ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. പ്രിയപ്പെട്ട കുടുംബങ്ങളെയും അതോടൊപ്പം തന്നെ ക്ഷണിക്കപ്പെട്ടവരായി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദുർഹയുടെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫാദർ ഫോർ ദ പ്രേയർ ആൻഡ് ഓൾ ദ ബ്ലെസ്സിങ്സ്. അങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മൾ കാൻഡിൽ ലൈറ്റിംഗ് സെറമണിയിലേക്കാണ് കടക്കാനായി പോകുന്നത്. പുതിയൊരു ജീവിതം ആരംഭിക്കുമ്പോൾ ആ ജീവിതത്തിൽ എന്നും സന്തോഷവും പ്രതീക്ഷയും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ആ ഒരു വെളിച്ചം എന്നും ഇവരുടെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കാൻഡിൽ ലൈറ്റിംഗ് സെറമണി. താങ്ക് യു സോ മച്ച് ഫാദർ ഫോർ യുവർ പ്രസൻസ്. സെൻട്രൽ കാൻഡിൽ നമ്മുടെ ബ്രൈഡും ഗ്രൂമും ചേർന്ന് ഒരുമിച്ച് ലൈറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദി റിമൈനിങ് കാൻഡിൽസ് വിൽ ബി ലിറ്റ് ബൈ ദെയർ പേരൻസ്.
സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഈ തിരുനാളുകൾ എന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. Thank you so much. Now let's move on to the cake cutting ceremony. Cake ennu parayumbodhe namukkariyam, it's a symbol of sweetness, epitome of love and sharing. Pudhiyoru jeevitham thudangunu, ini angotte ellam parasparam pangu vechu snehathode jeevikka. Ee oru cake inde madhuryam ennum life il niranju nilkatte ennu prarthichukondu, please. Now our bride and groom will cut the cake together and exchange the sweetness and happiness among themselves. Ladies and gentlemen, please put your hands together for our lovely couple. അടുത്തതായി നമ്മൾ കിടക്കാൻ പോകുന്നത് വൈൻ ടോസ്റ്റിംഗ് സെർമണിയിലേക്കാണ്. സോ വൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അല്ലേ. കുറച്ച് മധുരം ഉണ്ടാവും, ഒപ്പം ചെറിയ ഒരു പുളിപ്പോ ഒരു കയ്പോ ഒക്കെ ഉണ്ടാവും. ലൈഫും അങ്ങനെയാണ്, ഹാപ്പിനെസ് വിൽ ബി ദയർ ആൻഡ് ചില ചില സാഡ് മൊമെൻറ്റ്സ് വിൽ ഓൾസോ ബി ദയർ. ബട്ട് എന്തൊക്കെ ആയാലും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരുമിച്ച് ഇതേപോലെ മുന്നോട്ട് പോവുക എന്ന് ആശംസിച്ചുകൊണ്ട് വി ആർ എൻട്രിങ് ഇൻ ടു ദ വൈൻ ടോസ്റ്റിംഗ് സെർമണി. Now we will be having a family photo session on the stage. Nammal oru family photo session like adakkana adiyam rendu kudumbangalum chernu ninnittulla photo, shesham groom inde family mathram bride inde family mathram ninnittulla oru photo eduthina shesham mathrame stage il ninnu pogavallo nu request cheyyana. Shall we have Mobin onto the stage, please?
ഫ്രണ്ട്സ് ഓഫ് ഷാജയ്ക്ക് വേണ്ടി കൺവീനർ അലക്സ് പി സെക്രിയെ മൊമെന്റോ സമർപ്പിക്കുന്നതിനായി വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Next, Mr. V.G. Shahji will be giving a memento to the Kappa. ഏറ്റവും പ്രിയപ്പെട്ട മെറിനും ദീക്കൻ മെബിനും as a token of appreciation, we will giving a memento. We will read out and give. Two lives joined together, two hearts that beat as one. Cherish the day, may it bring you happiness for all your life together. Happiness is the best gift you can give with this marriage. You're giving it every day. Make your partner happy in every way, and your days be never cloudy and gray. Cherish each other, may you both forever ride high above the wave of happiness. Have a very sweet and happy married life. Presented to Marin and Deacon Memin. Mr. Alex P. Sekriye, Ashim Sir, Pikindanai, Swagadam Chedolana. Triyega Dithiruhamathinu Mautho Undayirikata. മെബിൻ ഷമാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 10-15 വർഷക്കാലം മുമ്പ് തന്നെ ഈ സ്ഥാനത്തിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടുകൂടി ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ ഷാർജാപ്പള്ളിയിലെ മെമ്പറായിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മാതാപിതാക്കളും അതുപോലെ തന്നെ മെബിൻ പുരോഹിതനാകണമെന്ന് വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ആഗ്രഹിച്ചിരുന്നു. ഇവരുടെ രണ്ടിൻ്റെയും പേരും തമ്മിൽ തന്നെ വളരെയധികം ഒരു സാമ്യമുണ്ട്. മെബിൻ ആൻഡ് മെറിൻ രണ്ട് ആൽഫബറ്റിക് അക്ഷരങ്ങളും ഒന്നാണ്, മെബിൻ മെറിൻ. എനിക്ക് ഷമാസിൻ്റെ വധുവിനെ പരിചയമില്ല, എങ്കിൽ തന്നെയും ഷമാസിൻ്റെ വധുവിനോട് എനിക്ക് പറയാനുള്ളത്, വിവാഹത്തിന് ശേഷം ഷമാസിൻ തീർച്ചയായിട്ടും പുരോഹിതനാകും. ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ആ ദേശത്തിൽ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിക്കുവാനുള്ള ഒരു വ്യക്തിയായിരുന്നു പണ്ടൊരു പുരോഹിതൻ എന്ന് പറയുന്നത്. ആ പുരോഹിതൻ്റെ പുറയിൽ തീർച്ചയായിട്ടും ബസ്കിയാമ, നമ്മളൊക്കെ മസ്കിയാമ എന്ന് പറയും, അല്ല ബസ്കിയാമ, ആ ബസ്കിയാമയ്ക്ക് വളരെയധികം കടമകളുണ്ട്. ഒരു പുരോഹിതൻ്റെ പോക്കു വരവുകൾ ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നതോ സാഹചര്യങ്ങൾക്കോ അനുകൂലമല്ല. പ്രാർത്ഥനയോടുകൂടി ആ പുരോഹിതൻ പോകുന്ന വഴികളിൽ സഞ്ചാരത്തിൽ എല്ലാം വളരെയധികം ജനത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനും
എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ബസ്ക്യാമ ആയിട്ടില്ല വധുവിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഓഫ് ഷാർജ, ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ രൂപം കൊണ്ടിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. 10-20 വർഷക്കാലമായിട്ട് ഉള്ളൊരു പ്രസ്ഥാനമാണ്. അതിൽ വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ശമ്മാശൻ്റെ ഫാദർ തോമസ് ചാക്കോ. ആ പ്രസ്ഥാനത്തിന് വേണ്ടിയും എൻ്റെ വ്യക്തിപരമായിട്ടും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ഷാർജ ഇടവകയുടെ സ്നേഹോപഹാരം നൽകുന്നതിനായി അംഗങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷാർജ ഇടവകയുടെ ട്രസ്റ്റിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭക്ഷണം കഴിക്കുന്നതിനായി ഇനി ആരെങ്കിലും പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേദിയിലേക്ക് വരാവുന്നതാണ്, എല്ലാവർക്കും ഹാളിലേക്ക് കടന്നു വരാവുന്നതാണ്. എല്ലാവർക്കുമുള്ള ഭക്ഷണം ആൻഡ് സ്പേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അടുത്തതായി ഒരു വണ്ടർഫുൾ ഗിഫ്റ്റ് ആണ് നമ്മുടെ മൊബിൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് നമ്മളുടെ കപ്പിൾസിന് വേണ്ടിയിട്ട്. സോ നമുക്ക് അതൊന്ന് കണ്ടാലോ. സ്വീകരിച്ച് കല്യാണത്തിനും അതിനോടനുബന്ധിച്ചുള്ള ഈ കല്യാണ വിരുന്നിനും ഒത്തുചേർന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നമ്മളിവിടെ രണ്ട് കുടുംബങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമാകാനാണല്ലോ ഇവിടെ ഒത്തുചേർന്നത്. ആ സന്തോഷത്തിൻ്റെ തത്സമയ വിവരണത്തിനായി ഞങ്ങളുടെ സ്വന്തം റിപ്പോർട്ടർ സംഭവ സ്ഥലത്തുണ്ട്. ഹലോ സർ, ആ പറയൂ അബ്ബാസ്, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സർ, പള്ളിയിലെ കല്യാണ ചടങ്ങൊക്കെ വളരെ നല്ല രീതിയിൽ നടന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ബ്രൈഡും ഗ്രൂമും കുടുംബാംഗങ്ങളും നമ്മുടെ വിശിഷ്ട അതിഥികളും എല്ലാവരും തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരുന്നു. ഇപ്പോൾ അകത്ത് ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ ബാക്കി പരിപാടികളും നടക്കുന്നു. അത്രേ ഉള്ളോ? കഴിഞ്ഞോ? അത്രേ ഉള്ളൂ സർ, കഴിഞ്ഞു. ഓക്കെ, നന്ദി 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 റിപ്പോർട്ടർ, നന്ദി. ഇത്രയും വിവരണത്തിന് വളരെയധികം നന്ദിയുണ്ട് മിസ്റ്റർ റിപ്പോർട്ടർ. ക്ഷമിക്കണം, ഞങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ചില സാങ്കേതിക തകരാർ മൂലം ഞങ്ങൾക്ക് തത്സമയ വിവരണം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ നായകൻ്റെയും നായികയുടെയും ഒരു കഥയെ വിവരിക്കുന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് നിങ്ങൾ കാണൂ, ആസ്വദിക്കൂ. എവിടെ അവനെവിടെ? ഈ കഥയും കഥയുടെ പശ്ചാത്തലവും സന്ദർഭങ്ങളും വ്യക്തികളും യാഥാർത്ഥ്യമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ കഥ തികച്ചും യാദൃശ്യം മാത്രമല്ല എന്നും ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം. ഈ കല്യാണത്തിൻ്റെ നായകൻ്റെയും നായികയുടെയും കഥ പറയണമെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന വേറെ രണ്ട് കല്യാണങ്ങളെപ്പറ്റി പ്രതിപാദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വർഷം 1992. മിസ്റ്റർ തോമസ് ചാക്കോ എന്ന യുവ കോമളൻ മിസ് എലിസബത്ത് തോമസ് എന്ന യുവ കോമൾ യുവതിയെ കല്യാണം കഴിച്ചതോടെ ഈ കഥ ഔപചാരികമായി ആരംഭിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്കിപ്പുറം 1996 മിസ്റ്റർ ഐ തോമസ് മിസ് മോനിയെ കല്യാണം കഴിച്ചതോടെ Thank you.
ശംഭാഷണം അതുപോലെ തന്നെ മെറിൻ്റെ എന്ന വിവാഹം പരിശുദ്ധമായ കൂദാശയിൽ കൂടി പൂർത്തീകരിക്കുകയും അവരുടെ കുടുംബജീവിതം ഇവിടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് ശംഭാഷൻ ഷാർജ ഇടവകയും മെറിൻ അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മെമ്പറാണ്. പ്രത്യേകിച്ച് ശ്രീമാൻ ഐ തോമസ് വളരെ മൂന്ന് ടേം മാനേജിംഗ് കമ്മിറ്റിയായിട്ട് പ്രവർത്തിച്ച അദ്ദേഹമാണ് ഇപ്പോൾ അബുദാബി പള്ളിയിലെ സെക്രട്ടറി കൂടിയാണ്. പ്രത്യേകിച്ച് ഇരുവർക്കും അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രാർത്ഥനാശംസകൾ നേരുകയും അതോടൊപ്പം തന്നെ ഇനിയുള്ള സഭാശുശ്രൂഷകൾ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സർവശക്തൻ്റെ എല്ലാ കൃപകളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അബുദാബി നിന്ന് വന്ന മറ്റുള്ള പലർക്കും ഇന്ന് പോകേണ്ടതുകൊണ്ട് ഒരു ചെറിയൊരു സ്പേസ് അബുദാബി മെമ്പേഴ്സിന് വേണ്ടി തരണം. അതുകൊണ്ട് അബുദാബിയിൽ നിന്ന് വന്നിട്ടുള്ളവർ ദയവായി മുൻപോട്ടേക്ക് ഒരു ഫോട്ടോ എടുക്കുവാൻ തക്കവണ്ണം കടന്നു വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ട്, ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ്. താങ്ക് യു സോ മച്ച് ഫാദർ. ഹലോ ഹലോ, ലേഡീസ് മാത്രം നിൽക്കട്ടെ, അല്ലെങ്കിൽ നടക്കത്തില്ല. ഹലോ ഹലോ ഹലോ, ഇവിടെ 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 ചേട്ടാ, ഹൈറ്റ് ഉള്ളവരൊക്കെ ബാക്ക് ചെയ്യോ, ഹൈറ്റ് ഉള്ളവരൊക്കെ ബാക്ക് ചെയ്യോ, ഹൈറ്റ് ഉള്ള thank you.
ഹലോ ചെക്ക് ചെക്ക് ഡിക്കൻ മെബിൻ്റെ കൂടെ പഠിക്കുന്ന അച്ഛന്മാരെയും അവരുടെ മാതാപിതാക്കളെയും ഏവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ഫോട്ടോ സെഷന് വേണ്ടിയിട്ട്. ഇനിയും ഫോട്ടോ എടുക്കാനായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ആരെങ്കിലും റിമൈനിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേദിയിലേക്ക് കടന്നു വന്ന് ഫോട്ടോ സെഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഫോട്ടോ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഓർമ്മകൾ എല്ലാവരും സൂക്ഷിക്കുക. ആൻഡ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരു വലിയ നന്ദി ഈ ഒരു അവസരത്തിൽ അർപ്പിക്കാനായി ആഗ്രഹിക്കുകയാണ്. താങ്ക് യു എവറി വൺ ഫോർ യുവർ പ്രസൻസ് ഓവർ ഹിയർ ഓൺ ദയർ ബിഗ് ഡേ. എല്ലാവരും അവരുടെ ഈ ഒരു സന്തോഷ ദിനത്തിൽ ഇവിടെ എത്തി നിങ്ങളുടെ ആശംസകൾ അറിയിച്ചു, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് അവർക്ക് പകർന്നു നൽകി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും കളർഫുൾ ആക്കിയ കപിത്താൻ ഇവൻസിന് ഒരു വലിയ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ ഓവർ ഹിയർ. ആൻഡ് നമുക്ക് ഇത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്ത നമ്മുടെ ഗാർണിഷ് കേറ്ററേഴ്സിനും ഒരു വലിയ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം നമുക്ക് വേണ്ടി മനോഹരമായ മ്യൂസിക് പ്ലേ ചെയ്ത നമ്മുടെ ബാൻഡ് റിജോയ്സ് ബാൻഡിനും ഒരു ബിഗ് താങ്ക്സ് ഫ്രം അവർ സൈഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് എവരി വൺ വിത്ത് മച്ച് ലവ്. എൻജോയ് ദി ഡേ. താങ്ക് യു.